കാറ്റും മഴയും മിന്നലും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുന്നും ഒറ്റപ്പെടലും ചേർന്ന് അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു ലൊക്കേഷനിലാണ് ഇലവീഴ പൂഞ്ചറയുടെ കഥ നടക്കുന്നത് ഏറ്റവും സുന്ദരമെന്ന രീതിയിൽ മാത്രം പൊതുവെ ചിത്രീകരിക്കപ്പെടുന്ന ചില സ്ഥലങ്ങളെയും പ്രകൃതിയിലെ മറ്റു പലതിനെയും മറ്റൊരു രീതിയിൽ അതായത് പേടി കലർന്ന ഒരു പിരിമുറുക്കത്തോടെ അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് അടുത്തിറങ്ങിയ പടങ്ങളിൽ വലിയ വിമർശനം ഏറ്റുവാങ്ങിയ സൗബിനും സൗബിൻ ആരാധകർക്കും ഉള്ള ഒരു ആശ്വാസം കൂടിയാണ് ഇലവീഴ പൂഞ്ചറ എന്നാൽ വളരെ പതുക്കെ നീങ്ങുന്ന ആദ്യ പകുതിയും ഒപ്പം എത്താതെ ക്ലീഷയിലേക്ക് നീങ്ങിയ ക്ലൈമാക്സും സിനിമയെ പുറകോട്ടടിക്കുകയാണ് ജോസഫ് നായാട്ട് എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്തായ ഷാഹി കബീർ സംവിധായകനായിട്ടുള്ള സിനിമയാണ് ഇലവിഴ പൂഞ്ചിറ ഷാഹി കബീർ എന്ന പോലീസുകാരൻ കൂടിയായിട്ടുള്ള സിനിമാക്കാരൻ മുൻ സിനിമകളിലേതുപോലെ തന്നെ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒട്ടൊരു ഹീറോക്ക് പരിവേഷവും അവകാശപ്പെടാനില്ലാത്ത കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന പോലീസുകാരെയാണ് ഈ സിനിമയിലും അവതരിപ്പിച്ചിരിക്കുന്നത് സൗബിന്റെ മധുവും അവിടെയുള്ള മറ്റു പോലീസുകാരെല്ലാം ഇത്തരത്തില് നമ്മൾ നാട്ടിൽ നേരിട്ട് കാണുന്ന എന്ന സിനിമയിൽ അധികം കാണാൻ പറ്റാത്ത പോലീസുകാരാണ് അവർ നേരിടുന്ന പ്രതിസന്ധികള് ഒരേ സമയം വളരെ സാധാരണവും അതേസമയം പോലീസുകാരനായതുകൊണ്ട് മാത്രം ചില ജോലിയിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുമാണ് ഇലവിഴ പൂഞ്ചറയുടെ ഏറ്റവും ആദ്യത്തെ സീൻ സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്യുന്നതിലും പ്രേക്ഷകരുടെ ഒരു ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അടുത്ത കാലത്ത് കണ്ട ത്രില്ലറുകളിലെ മികച്ച ഓപ്പണിംഗ് ഷോട്ടായിരുന്നു അത് ആ കാൽപാദം കണ്ടവർക്ക് ഞാൻ എന്താണ് ഈ പറയുന്നതെന്ന് പിടികൂട്ടി കാണും സിനിമയുടെ ആദ്യ പകുതി ഇലവിഴ പൂഞ്ചറ എന്ന പ്രദേശത്തെയും അവിടെയുള്ള ഒരു ചെക്ക് പോസ്റ്റ് പോലത്തെ ഒരു സ്റ്റേഷൻ പോലത്തെ സംഭവത്തിലെ ചില പോലീസുകാരെയും അവരുടെ ജീവിത രീതികളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഓപ്പണിംഗ് ഷോട്ട് സൃഷ്ടിക്കുന്ന ഇമ്പാക്ടിന് എത്താൻ ഈ ഭാഗങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും ആ സ്ഥലത്തെയും ആ ക്യാരക്ടേഴ്സിനെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് പേടിപ്പിക്കും ഇതാണെങ്കിലും ഇലവീഴ പൂഞ്ചിറയെ ആ ഒരു മൂഡില് ഗംഭീരമായി പ്ലേസ് ചെയ്തിരിക്കുന്നിടത്താണ് ഷാഹി കബീറിന്റെ സംവിധാനം മികച്ചു നിൽക്കുന്നത് നിതീഷും ഷാജി മാറാടും ചേർന്നൊരുക്കിയ തിരക്കഥ നന്നായി വന്നിരിക്കുന്നതും ഈ ഭാഗങ്ങളിലാണ് പൊതുവെ നമ്മൾ ഈ മഴ കോടമഞ്ഞ് കുന്നിൻമുകള് കാറ്റ് കാട്ടുചോല തുടങ്ങിയതിനൊക്കെ ഒരു റൊമാൻറിക് അല്ലെങ്കിൽ ഒരു വളരെ പീസ് മൂഡിലാണ് പൊതുവെ സിനിമയിൽ കാണിക്കാറുള്ളത് ഈ സിനിമയിൽ അവയെല്ലാം അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു എലമെന്റ്സ് ആയിട്ടാണ് കടന്നു വരുന്നത് സിനിമയുടെ നിഗൂഢതയും കഥാപാത്രങ്ങൾ കടന്നു വേദനയും ഒറ്റപ്പെടലും എല്ലാം ഈ സ്ഥലത്തിന്റെ പോർട്ടയിലൂടെയാണ് ആളുകളിലേക്ക് എത്തുന്നത് സിനിമ വളരെ ദുർബലമായി പോകുന്നിടത്തൊക്കെ ഇലവീഴാ പൂഞ്ചിറ സിനിമയുടെ ആസ്വാദനത്തെ പിടിച്ചുയർത്തി കൊണ്ടുപോകും മനീഷ് മാധവന്റെ ക്യാമറയും കിരൺദാസിന്റെ എഡിറ്റിങ്ങും ഒക്കെ ഇവിടെയാണ് ബ്രില്യൻറ് ആവുന്നത് സിനിമയിലെ അടുത്ത ആസ്പെക്റ്റ് കഥാപാത്ര സൃഷ്ടിയാണ് വളരെ പേരെ സിനിമയിലുള്ളൂ വരുന്നവർക്കെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ച് നൽകാൻ തിരക്കഥയിൽ ശ്രമിച്ചിട്ടുണ്ട് സൗബിന്റെ മധു സുധി കോപ്പയുടെ സുധി എന്നിവരാണ് പ്രധാന വേഷത്തിലുള്ളത് ജൂഡ് ആന്റണിന്റെ പ്രഭു പിന്നെ മറ്റു ചില പോലീസ് ക്യാരക്ടേഴ്സും കാരക്ടേഴ്സും ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുന്ന ചില ആൾക്കാരാണ് പിന്നെ സിനിമയിലുള്ളത് മധു സുധി ഇവരിലൂടെയാണ് കഥ നീങ്ങുന്നത് मदू। ने 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 ി ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളവരാണ് മധു സുദീപ് പെർഫോമൻസ് കൊണ്ട് രണ്ടുപേരും തങ്ങളുടെ ക്യാരക്ടേഴ്സിന് പൂർണ്ണത കൊടുക്കുന്നുണ്ട് ഒറ്റപ്പെടലും അസ്വസ്ഥതയും നിറഞ്ഞു നിൽക്കുന്ന ജീവിതം വളരെ പരുക്കനാക്കി തീർത്ത ഒരാളെ പോലെയാണ് മധു മധുവിനെ ഭംഗിയായി തന്നെ സൌബിൻ അവതരിപ്പിച്ചിട്ടുണ്ട് സിബിഐ ജാക്കൻജൽ എന്നീ സിനിമകളുടെ പ്രകടനത്തിന് വിമർശനം നേരിട്ട് സൌബിനെ കുറിച്ചിട്ട് വീണ്ടും പ്രതീക്ഷ നൽകുന്ന സിനിമ കൂടിയാണിത് പക്ഷെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ വന്ന പാളിച്ചകൾ ഈ കഥാപാത്രത്തെ അല്പം പുറകോട്ട് നടത്തുന്നുണ്ട് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ അത്രയ്ക്ക് പറ്റുന്നില്ല ഈ ക്യാരക്ടറിന് മാത്രം ഇനി ഞാൻ കണ്ട തിയറ്ററിന്റെ ആണോ എന്ന് അറിയില്ല സൗബിന്റെയും മറ്റു ചില ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഡയലോഗ് വ്യക്തമല്ലായിരുന്നു അത് ഏറ്റവും മോശമായിട്ട് ബാധിച്ചിരിക്കുന്നത് സൌബിന്റെ മധുവിനെയാണ് ഇനി മധുവിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ആണ് സുധി വളരെ ഔട്ട്ഗോയിങ് ആയി എന്ന് തോന്നുന്ന ടൈപ്പുള്ള ഒരാളാണ് എന്നാൽ ഇയാളുടെ പെർവേർട്ട് സ്വഭാവത്തെ വളരെ ചെറിയ ചില ആക്ഷൻസിലൂടെ സുധീകോപ്പ കാണിച്ചു തരുന്നുണ്ട് ഒരു ഇന്റിമേറ്റാകുന്ന കപ്പിൾസിന് ഒളിഞ്ഞിരുന്ന് നോക്കുന്ന ഉണ്ട് ഈ സീനടക്കം ഓരോ ഭാഗങ്ങളും ഗംഭീരമായിട്ടാണ് നടൻ അവതരിപ്പിച്ചിരിക്കുന്നത് സൗബിനും സുതി നമ്മുടെ കോമ്പിനേഷൻ സീനുകളാണ് സിനിമയിൽ ഉള്ളത് അതെല്ലാം വളരെ വളരെ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പുറമേക്ക് കാണുന്ന ഈ ക്യാരക്ടേഴ്സിന്റെ വിവിധ ലെയറുകൾ സിനിമയുടെ ഓരോ ഘട്ടങ്ങളിലായിട്ട് പുറത്തു വരും സോ അതേ അധികം പറയുന്നില്ല കാരണം അത് കഥയായിട്ട് വളരെ കണക്റ്റഡ് ആണ് സിനിമയിൽ ഇവരെ കൂടാതെ മറ്റു ചില പോലീസ് ക്യാരക്ടേഴ്സ് ആണ് പിന്നെ സിനിമയിൽ പിന്നെ ഭാര്യ ഭർത്താവ് ബന്ധങ്ങളെ കുറിച്ചും ഈ മോറൽ സദാചാര രീതികളെ ഒക്കെ കുറിച്ച് പലയിടങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിലെ പല കാര്യങ്ങളും നമ്മൾ പണ്ടുമുതലേ കേൾക്കുന്ന ചില കഥകളിലേക്കും ബോധ്യങ്ങളിലേക്കും ഒക്കെ ചുരുങ്ങി പോയിട്ടുണ്ടായിരുന്നു സിനിമയുടെ ആദ്യ പകുതി വളരെ സ്ലോ പേസിലാണ് നീങ്ങുന്നത് തിരക്കഥയിലും സംവിധാനത്തിലും കൈയടക്കമില്ലാതെ പോയിട്ട് ലാഗ് ആവുന്നത് ഈ ഭാഗങ്ങളാണ് എന്നാൽ അതിനുശേഷം രണ്ടാം പകുതി വളരെ ഫാസ്റ്റ് പേസിൽ ത്രില്ലിംഗ് മൂഡിൽ നീങ്ങും ചെത്തി പോലെ ഈ ഭാഗം ഗംഭീരായിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു പോർഷൻ സിനിമയെ കുറിച്ച് പ്രതീക്ഷ തരും പിന്നീടുള്ള സീൻസും ഒക്കെ നല്ലതായിരുന്നെങ്കിലും ക്ലൈമാക്സിന്റെ ആ ഒരു പ്ലോട്ടും ആ ഭാഗത്തെ കഥയും ും നന്നായില്ല എന്ന് തന്നെ പറയേണ്ടി വരും ക്ലീഷേകളുടെ കുത്തൊഴുക്കാണ് ഈ ഭാഗത്ത് സിനിമയ്ക്ക് സംഭവിക്കുന്നത് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച കഥയും തിരക്കഥയും ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായ ഒരു സിനിമയായി മാറാൻ സാധ്യതയുണ്ടായിരുന്ന അതിന് പറ്റിയ സെറ്റിങ്സും ക്യാരക്ടേഴ്സും മേക്കിംഗ് സ്റ്റൈലുള്ള സിനിമയായിരുന്നു ഇലവിഴ പൂഞ്ചിറ എന്ന് പറയാം അപ്പൊ സിനിമ കണ്ടവര് തീർച്ചയായിട്ടും ഈ സിനിമയെക്കുറിച്ചും ഇതിലുള്ള ക്യാരക്ടേഴ്സിന്റെ പ്രകടനത്തെ കുറിച്ചും മറ്റു ആസ്പെക്ടിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് കമന്റുകളിൽ പറയണം